ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th ക്ലാസ്സിലെ പാരലൽ ലൈൻസ് എന്ന 6th ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ്. വരയ്ക്കാനുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇവിടുത്തെ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 10 cm ആൻഡ് സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ 3:4:5. അതായത് വശങ്ങൾ 3:4:1 എന്ന അംശബന്ധത്തിൽ വരുന്ന, എന്നാൽ പെരിമീറ്റർ ചുറ്റളവ് 10 cm ഉള്ള ഒരു ത്രികോണം വരയ്ക്കണം. നമ്മൾ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഒരു സമഭുജ ത്രികോണം അഥവാ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പഠിച്ചു. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പെരിമീറ്റർ അഥവാ ചുറ്റളവ് 10 cm വരയ്ക്കണം. പെരിമീറ്റർ ചുറ്റളവ് 10 cm ഞാൻ ആദ്യം വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ 0-ൽ നിന്ന് 10 വരെ വരച്ചു. ഇനി നമുക്ക് തന്നിരിക്കുന്ന എന്താണ്, വശങ്ങളുടെ അംശബന്ധം 3:4:5 റേഷ്യോ തന്നിട്ടുണ്ട്. അതായത് 3, 4, 5 കൂടെ കൂട്ടുക. 5, 4, 9, 9, 3, 12. ആ 12 cm നമ്മൾ ചരിച്ച് വരയ്ക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം പഠിച്ച പോലെ തന്നെ ഇപ്പം ഇവിടെ നമുക്ക് പേര് കൊടുക്കാം. AB, അതിൻ്റെ നീളം അഥവാ ചുറ്റളവ് പെരിമീറ്റർ 10 cm ആണ്. ഇനി അത് 3:4:5 അംശബന്ധത്തിൽ മുറിക്കുന്നു എന്ന് പറയുമ്പോൾ 3+4+5 എത്രയാണെന്ന് നോക്കണം. 12 ആണ്. ആ 12 A നിന്നും കുറച്ച് ചരിച്ച് അങ്ങോട്ട് വരയ്ക്കുക. 12 cm കുറച്ച് ചരിച്ചങ്ങ് വരച്ചു. ഇഷ്ടമുള്ള ചെരുവ് നമുക്കെടുക്കാം, അതിന് പേര് കൊടുക്കാം. AC എന്ന് പേര് കൊടുത്തു. എന്നിട്ട് BM, CM കൂടെ നമുക്ക് ജോയിൻ ചെയ്യണം. BM, CM കൂടെ ജോയിൻ ചെയ്തു. ഇനി എന്താ കഴിഞ്ഞ ദിവസം ചെയ്തത്? എങ്ങനെയാണ്, 3 cm, 4 cm, 5 cm ആയിട്ട് ഇതിനെ മുറിക്കണം. അപ്പം ആദ്യത്തത് 3 cm അവിടെ ഒരു ഡോട്ടിട്ടു, പിന്നെ 4 cm, 1, 2, 3, 4 cm അവിടെയും ഒരു മാർക്ക് കൊടുത്തു. ബാക്കിയുള്ളത് 5 cm ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെ നമുക്ക് പേര് കൊടുക്കാം. ഇത് P എന്നും ഇത് Q എന്നും പേര് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, BC സമാന്തരമായിട്ട് PL കൂടെയും QL കൂടെയും ഓരോ വര വരയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഏത് വരയ്ക്ക് സമാന്തരമായിട്ട് അഥവാ പാരലായിട്ടാണ് വരയ്ക്കേണ്ടത്? BC പാരലായിട്ടാണ് വരയ്ക്കേണ്ടത്. BCL സെറ്റ് സ്ക്വയറിനെ ചേർത്ത് വെക്കുകയും സെറ്റ് സ്ക്വയറിലോട്ട് എന്ത് സ്കെയിലിനെ ചേർത്ത് വെക്കുകയും ചെയ്യുക. എന്നിട്ട് സ്കെയിലിനെ മുറുക്ക പിടിച്ചുകൊണ്ട് സെറ്റ് സ്ക്വയറിനെ പതുക്കെ മൂവ് ചെയ്ത് ആ ക്യൂ വരെ എത്തിക്കുക. ക്യൂ വരെ എത്തിക്കഴിയുമ്പോൾ ക്യൂവിൽ കൂടെ ഒരു വര വരയ്ക്കുക. അതേപോലെ തന്നെ നമുക്ക് PL കൂടെയും വരയ്ക്കണം. PL കൂടെയും വരച്ചു. അപ്പോൾ നമുക്ക് ഏതാ 3:4:5 എന്നുള്ള അംശബന്ധത്തിൽ അതിനെ മുറിച്ചു. ഇനി നമുക്ക് ആ പെരിമീറ്റർ എത്ര, 10 cm ആണല്ലോ. ആ 10 cm നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ച് ഇവിടെ ഒരു ത്രികോണമായിട്ട് നമ്മൾ വരയ്ക്കും. കഴിഞ്ഞ ദിവസം ഞാൻ അതൊരു ഈർക്കല് വെച്ചിട്ട് കാണിക്കുകയും ചെയ്തു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമുക്കിവിടെയും വരയ്ക്കേണ്ടത്. അതായത് കോമ്പസ് ഉപയോഗിച്ചാണ് വരയ്ക്കേണ്ടത്. കോമ്പസ് ഉപയോഗിച്ച് ഈ അളവ് എടുക്കുക. ദാ ഈ അളവ് കൃത്യമായിട്ട് എടുക്കുക. എന്നിട്ട് ആ അളവിനെ താഴോട്ട് വരയ്ക്കണം. കോമ്പസ് അവിടെ കുത്തിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരച്ചു. ഇനി എന്താണ് വരയ്ക്കേണ്ടത്? ഈ അളവിനെ എടുക്കുക. ഈ അളവിനെ എടുത്ത് ഇപ്പുറത്തേക്കും വരച്ചു. ഇതിനെ കുറച്ചും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം.
ഇനി നമുക്ക് ത്രികോണം പൂർത്തിയാക്കാം. അതായത് ഇങ്ങോട്ടും വരച്ചു, ഇങ്ങോട്ടും വരച്ച് നമുക്ക് ഷെയ്ഡ് ചെയ്ത് ആ ത്രികോണത്തിന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ത്രികോണം.